सहवीर्यं करवावहै तेजस्वी नावधीतमस्तु मा विद्विषावहै। കേരള സർവകലാശാലയുടെ എറണാകുളം കേന്ദ്രമാക്കിയുള്ള വിവിധ പഠന കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് 1971 കൊച്ചി സർവകലാശാല രൂപീകൃതമാകുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അതിൻ്റെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ്. കൊച്ചിയുടെ വ്യാവസായിക വാണിജ്യ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നൂതനമായ രീതിയിൽ യൂണിറ്ററി ടൈപ്പ് എന്നുള്ള നിലയിൽ ഒരു സർവകലാശാല സ്ഥാപിക്കണം എന്ന ആശയമാണ് അന്ന് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത്. തുടക്കകാലം തന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വൈസ് ചാൻസലർ എന്നുള്ള നിലയിലും അതിപ്രഗത്ഭരായ അധ്യാപകർ വിവിധ പഠന വകുപ്പുകളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടുമാണ് കൊച്ചി സർവകലാശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ മേഖലയുടെ പ്രാധാന്യവും ഭാവിയിലേക്കുള്ള വ്യവസായ വാണിജ്യ പുരോഗതിയുടെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് നൂതനമായ വിവിധ പഠന മേഖലകൾ തുടക്കകാലത്ത് തന്നെ ആരംഭിക്കാനായിട്ട് കൊച്ചി സർവകലാശാലയ്ക്ക് സാധിച്ചു. റബ്ബർ ടെക്നോളജി, ഷിപ്പ് ടെക്നോളജി, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ലോ, ഫോറിൻ ലാംഗ്വേജസ് തുടങ്ങി നൂതനമായ വിവിധ മേഖലകളിൽ പഠന വകുപ്പുകൾ 70s തന്നെ കൊച്ചി സർവകലാശാലയിൽ ആരംഭിക്കുകയുണ്ടായി. തുടർന്ന് 80s ഇന്ത്യയിൽ തന്നെ സർവകലാശാലയിൽ ആദ്യമായി എന്ന് പറയാവുന്ന രീതിയിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെയുള്ള നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാനായിട്ട് സാധിച്ചു. 1986 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നുള്ള നിലയിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയെ പുനഃസംഘടിപ്പിക്കുകയും വ്യവസായ വാണിജ്യ മേഖലകളിലും അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിലും ഒക്കെ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായിട്ടുള്ള പുതിയ ദിശാബോധം നൽകുകയുമുണ്ടായി. തുടർന്ന് 1995 വലിയ തോതിൽ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചു. 1990 നടന്ന സയൻസ് കോൺഗ്രസ് കൊച്ചി സർവകലാശാലയെ സംബന്ധിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നാഴികക്കല്ലായി ഉണ്ടായിട്ടുള്ള ഒരു ഇവൻ്റായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി എന്ന സ്ഥാപനം യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുന്നത്. സൊസൈറ്റിയിലേക്ക് ശാസ്ത്രത്തിൻ്റെ വെളിച്ചം എത്തിക്കുക, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച
സെൻറ്റർ സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും പ്രവർത്തിച്ചത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 200,000+ സ്കൂൾ വിദ്യാർത്ഥികൾ ഈ സെൻറ്ററിലെ പ്രവർത്തനങ്ങളിലൂടെ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് പഠന വിഭാഗങ്ങൾ ആരംഭിച്ചതോടുകൂടി 95 കളമശ്ശേരി ക്യാമ്പസിലും 99 കുട്ടനാട് ക്യാമ്പസിലും എഞ്ചിനീയറിംഗ് പഠനം ആരംഭിക്കുകയുണ്ടായി. മറൈൻ എഞ്ചിനീയറിംഗ് എന്ന വിഭാഗം കൊച്ചി സർവകലാശാല ക്യാമ്പസിൽ ആരംഭിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ഉള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടക്കകാലം മുതൽ തന്നെ കൊച്ചി സർവകലാശാലയിൽ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. കൊച്ചി സർവകലാശാലയുടെ ഷിപ്പ് ടെക്നോളജി വിഭാഗം ജർമ്മൻ സഹകരണത്തോടുകൂടി ആരംഭിച്ചതാണ്. അതുപോലെ മറൈൻ സയൻസ് വിഭാഗങ്ങൾ തുടക്കകാലം തൊട്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വളരെ ശ്രദ്ധ ആകർഷിച്ചതാണ്. ആ രീതിയിൽ ഏറ്റവും വലിയ മുന്നോട്ടുള്ളൊരു കാൽവെപ്പായിരുന്നു 1995 നെതർലാൻഡ്സ് ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി ആരംഭിച്ച MHO പ്രോജക്റ്റ്. ഇന്ത്യയിൽ തന്നെ യൂണിവേഴ്സിറ്റികളിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും ക്യാമ്പസ് വൈഡ് നെറ്റ്വർക്ക് ഒരുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ചർച്ച ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ഈ നെതർലാൻഡ്സ് സഹകരണത്തോടുകൂടി നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചു. ആ സംവിധാനങ്ങളിലൂടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായം ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. അതിൽ നാനോ സയൻസ് സെൻറ്റർ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സെൻറ്റർ, മറൈൻ ബയോടെക്നോളജി സെൻറ്റർ തുടങ്ങിയവ പ്രശസ്തമായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ കൊളാബറേഷൻ എന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തുടക്കകാലം തന്നെ ഇൻഡസ്ട്രിയുമായിട്ട് നല്ല ബന്ധത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിജ്ഞാന അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക ക്രമം രൂപപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻക്യുബേഷൻ സെൻറ്റർ, സ്റ്റാർട്ടപ്പ് സെൻറ്ററുകൾ, പേറ്റൻറ് ഫെസിലിറ്റി സെൻറ്റർ തുടങ്ങി നിരവധിയായിട്ടുള്ള ഇനീഷ്യേറ്റീവ് യൂണിവേഴ്സിറ്റി അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇലക്റ്റീവ്സൊക്കെ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അതിൽ ഇൻഡസ്ട്രിയുടെ ഫാക്കൽറ്റി പാർട്ടിസിപ്പേഷനോടുകൂടി നടത്തുന്ന കോഴ്സുകളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നൂതനമായ മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആസ്പെക്റ്റ് കൂടി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിലും ഇൻഡസ്ട്രിയുടെ പാർട്ടിസിപ്പേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടുകൂടിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റം സമീപകാലത്ത് ഉണ്ടായത് ശാസ്ത്ര വിഷയങ്ങളിലേക്ക്, അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ചെറുപ്പത്തിലെ തന്നെ ആകർഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ആരംഭിച്ചു കഴിഞ്ഞു. അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇതിനകം തന്നെ കോഴ്സുകൾ ആരംഭിച്ചു. പുതിയ കോഴ്സുകൾ ബയോസയൻസിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് തുടങ്ങിയ വിഷയങ്ങളിലും ഒക്കെ പുതിയ കോഴ്സുകൾ ഈ വർഷം ആരംഭിക്കുകയാണ്. ഈ അടുത്ത കാലത്ത്
നമ്മൾ ആരംഭിച്ച കോഴ്സുകൾ, പുതിയ മേഖലയിൽ ആരംഭിച്ച കോഴ്സുകൾ, ഫോറൻസിക് സയൻസ് കോഴ്സ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ടെക്നോളജി, ഇതുപോലെയുള്ള മേഖലകളിലേക്കും നമ്മൾ ഈ വർഷം മുതൽ പ്രവേശിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ അംഗീകാരം എന്നുള്ള നിലയിൽ വിവിധ റാങ്കിംഗ് സ്കീമുകളിൽ, അക്രഡിറ്റേഷൻ സ്കീമുകളിൽ ഒക്കെ യൂണിവേഴ്സിറ്റി വളരെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. NIRF റാങ്കിങ് അതുപോലെ NAC എ ഗ്രേഡ് അക്രഡിറ്റേഷൻ, ആഗോളതലത്തിലുള്ള റാങ്കിംഗ് സംവിധാനങ്ങളായ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ, QS റാങ്കിംഗ് തുടങ്ങിയ റാങ്കിംഗ് സ്കീമുകൾ, ഇതിലെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി വളരെ അഭിമാനകരമായ പൊസിഷൻ ഇന്ന് നേടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ തുടർച്ചയായി ചാൻസലേഴ്സ് അവാർഡ്, കേരളത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിക്കുള്ള ചാൻസലേഴ്സ് അവാർഡ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്ക് ലഭിക്കുകയുണ്ടായി. 2017 അന്നും ചാൻസലേഴ്സ് അവാർഡ് കൊച്ചി യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുകയുണ്ടായി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അധ്യാപകരും ശാസ്ത്രജ്ഞരും ഗവേഷകരുമായിട്ടുള്ള 100-ലധികം പേർ അന്താരാഷ്ട്ര പ്രശസ്തമായ അനാലിസിസ് ശാസ്ത്ര നേട്ടങ്ങളുടെ അനാലിസിസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റി ഇന്ന് 50-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റിലൂടെ, കഴിഞ്ഞ 5 വർഷത്തിനകം നടത്തിയിട്ടുള്ള പുതിയ ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റിലൂടെ വളരെ ചെറുപ്പമായി മാറിയിരിക്കുന്നു എന്ന സവിശേഷതയും ഇപ്പോൾ ഉണ്ട്. വരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ അതിപ്രശസ്തമായ അംബാസഡേഴ്സ്, നമ്മുടെ അലുമിനി മെമ്പേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, വ്യാവസായിക മേഖലകളിൽ, വാണിജ്യ മേഖലകളിലൊക്കെ തന്നെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നേതൃഗുണം വളർത്തിയെടുക്കുന്നതിൽ കൊച്ചി സർവകലാശാല എന്നും മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുണ്ട്. കൊച്ചി സർവകലാശാലയുടെ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ് എല്ലാ കാലത്തും വളരെ മുന്നിലായിരുന്നു. അത് നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഈ വർഷവും വളരെ നല്ല നിലയിലുള്ള പ്ലേസ്മെൻ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാവുന്നത്, സെൻറ്റർ ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ആൻഡ് ഇന്നൊവേഷൻ എന്നുള്ളതാണ്. വിവിധ മേഖലകളിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള വിജ്ഞാനം സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ മേഖലകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ സെൻറ്ററിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളുമായിട്ടുള്ള, കേരളത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമായിട്ടുള്ള സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ്. കോമ്പറ്റീഷൻ, കൊളാബറേഷൻ ആൻഡ് കോ എക്സിസ്റ്റൻസ്, അതാണ് ഈ രംഗത്ത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ സർവകലാശാലയുടെ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, മറ്റ് ജീവനക്കാർ എല്ലാവരെയും തന്നെ പ്രത്യേകമായി ഓർമ്മിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി.
കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വർഷക്കാലം നീളുന്ന ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് ഇന്ന്. പഠന പഠനേതര വിഷയങ്ങളിലൂടെ നാം നേടിയ അറിവുകളും ചിന്തകളും പങ്കുവയ്ക്കപ്പെട്ട കഴിഞ്ഞ 50 വർഷങ്ങൾ അവിസ്മരണീയമായ ഓർമ്മകളും വൈകാരിക മുഹൂർത്തങ്ങളും നിറഞ്ഞതാണ്. കേരളത്തിൻ്റെ വൈജ്ഞാനിക ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന ഈ ഉജ്ജ്വല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ആദരണീയരായ പ്രമുഖ വ്യക്തികൾ നേരിട്ടും ഓൺലൈനായും നമ്മോടൊപ്പം ഉണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വളരെ പരിമിതമായ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ആഘോഷ പരിപാടികൾ CUSAT.ac.in എന്ന സർവകലാശാല ഔദ്യോഗിക വെബ്സൈറ്റിലെ ലിങ്കിൽ തത്സമയം കാണാവുന്നതാണ്. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സ്വാഗതഗാനവുമായി എത്തുന്നു മിസ് ഗായത്രി രാജീവ്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ലവാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമൂടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമി താങ്ക് യു ഗായത്രി. നമ്മുടെ വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ, നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർ, പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ പി ജി ശങ്കരൻ, ആശംസകൾ അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ, ശ്രീമതി സീമ കണ്ണൻ, ശ്രീ മധു എസ് നായർ, ഡോക്ടർ പൂർണിമ നാരായണൻ,
രജിസ്ട്രാർ ശ്രീമതി മീര, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഡീൻസ് ഓഫ് ഫാക്കൽറ്റി, ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, സർവകലാശാലയിലെ ജീവനക്കാർ, ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയമുള്ളവർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഭിമാനകരമായ നേട്ടങ്ങളിലൂടെ 50th വർഷത്തിലേക്ക് കടക്കുകയാണ്. കേരള സർവകലാശാലയുടെ വിവിധ സെൻറ്ററുകളെ സംയോജിപ്പിച്ചുകൊണ്ട് 1971 കൊച്ചി സർവകലാശാല രൂപീകൃതമാകുന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുത മേനോൻ, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്, അവർ മുന്നോട്ട് വെച്ച നൂതനമായ ആശയം, യൂണിറ്ററി ടൈപ്പ് യൂണിവേഴ്സിറ്റി എന്ന നൂതനമായ ആശയം, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ പരിപൂർണമായ സഹകരണത്തോടു കൂടിയും 1971 ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണുണ്ടായത്. തുടക്കകാലം തൊട്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ യൂണിവേഴ്സിറ്റി നൂതനമായ പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. അക്കാലത്ത് വളരെയധികം പ്രചാരത്തിലൊന്നും ഇല്ലാതിരുന്ന നിരവധി കോഴ്സുകൾ, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഷിപ്പ് ടെക്നോളജി, റബ്ബർ ടെക്നോളജി, അതുപോലെ തുടർന്ന് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ നിരവധിയായ നൂതനമായ പ്രോഗ്രാമുകൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം 1986 ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന നിലയിൽ സംഘടിപ്പിക്കപ്പെടുകയും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ 1995 യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുകയുണ്ടായി. പുരോഗതിയുടെ പാതയിൽ പിന്നീട് നടന്നിട്ടുള്ള നിരവധിയായ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഇനീഷ്യേറ്റീവ്, അതിനെക്കുറിച്ച് ദീർഘമായി ഈ അവസരത്തിൽ ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ്, നമുക്കറിയാവുന്നതുപോലെ നൂതന മേഖലകളിൽ നാനോ സയൻസ്, മറൈൻ ബയോടെക്നോളജി, IPR സ്റ്റഡീസ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചു. തുടർന്ന് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്, ബേസിക് സയൻസിൽ ശാസ്ത്ര പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികളെ നേരത്തെ കണ്ടെത്തി പരിശീലിപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങാനായി സാധിച്ചു. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ ക്രമങ്ങളെ പുനർനവീകരിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ഈ അവസരത്തിൽ ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നോളജ് സൊസൈറ്റി എന്ന നിലയിൽ നോളജ് ഇക്കോണമി എന്നുള്ള നിലയിലേക്കും ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന ഈ അവസരത്തിൽ ആ രീതിയിലുള്ള മുന്നേറ്റങ്ങളും നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനകം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അഭിമാനകരമായ രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എത്തി നിൽക്കുന്ന ഉന്നതമായ നിലകളാണ്. 50 വർഷത്തെ നമ്മുടെ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ, അതുപോലെ തന്നെ വ്യാവസായിക വാണിജ്യ മേഖലകളിൽ, നിയമത്തിൻ്റെ വേദികളിൽ ഒക്കെ തന്നെ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു.
വളരെ അഭിമാനകരമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ അധ്യാപകർ, നമ്മുടെ ഗവേഷകർ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ സർവകലാശാലയിലെ ജീവനക്കാർ, അതുപോലെ തന്നെ സർവകലാശാലയ്ക്ക് മുൻകാലങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുള്ള ഭരണാധികാരികൾ, നേതൃത്വം നൽകിയിട്ടുള്ള വിവിധ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ സുത്യർഹമായി പ്രവർത്തിച്ചിട്ടുള്ള നിരവധിയായ പ്രഗത്ഭ വ്യക്തികൾ, ഇവരെയൊക്കെ തന്നെ നമുക്ക് പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി ഓർമ്മിച്ചുകൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരാണ്. മാഡം മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഭാവി കൂടി കണ്ടുകൊണ്ട് എങ്ങനെ നൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് നടപ്പാക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ സജീവമായ രീതിയിൽ തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള നേതൃത്വം, വളരെ ശക്തമായ നേതൃത്വം തന്നെ അവർ ഇവിടെ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ നേരത്തെ കാണുകയുണ്ടായി. നമ്മുടെ സർവകലാശാലയോട് വളരെ അനുഭവപൂർവമുള്ള സമീപനം മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പുതിയ നയങ്ങൾ പരിപാടികളും രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പ്രത്യേകമായ സ്ഥാനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേകമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം ഗവൺമെൻറ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോളജ് സൊസൈറ്റി, നോളജ് ഇക്കോണമി എന്നുള്ള ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ കൂടുതൽ നവീകരിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഇതിനകം തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടികളിലൊക്കെ തന്നെ കുസാറ്റിൻ്റെ പ്രത്യേകമായ റോളും അദ്ദേഹം നേരത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഈ യോഗത്തിലേക്ക് എൻ്റെ സ്വന്തം പേരിലും യൂണിവേഴ്സിറ്റിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. കളമശ്ശേരിയുടെ MLA കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. കൊച്ചി സർവകലാശാലയുടെ സമീപ പ്രദേശത്ത് തന്നെ താമസിക്കുകയും പൊതുപ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും കൊച്ചി സർവകലാശാലയോട് എന്നും പ്രത്യേകമായ താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവ് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വരാമെന്നേറ്റിട്ടുള്ള കൊച്ചിയുടെ ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കളമശ്ശേരിയുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ശ്രീമതി സീമ കണ്ണൻ, അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണ ശാലയുടെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അഭിമാനം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ മധു എസ് നായർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്.
അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഡോക്ടർ പൂർണിമ നാരായൺ ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ പൂർണിമ നാരായണിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടികളുടെ സംഘാടനത്തിൽ സജീവമായ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ പി ജി ശങ്കരൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രജിസ്ട്രാർ വി മീര ഈ യോഗത്തിന് നന്ദി പ്രകാശനത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. മേഡത്തിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, നമ്മുടെ ന്യൂ ആൽസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ സണ്ണി, അദ്ദേഹം നമ്മുടെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ്, നമ്മുടെ വിവിധ ഫാക്കൽറ്റികളുടെ ഡീൻസ്, ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ, അധ്യാപക ഇതര ജീവനക്കാരായിട്ടുള്ളവർ, അതുപോലെ ഓൺലൈനായിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടിട്ടുള്ള, കഠിനാധ്വാനം ചെയ്തിട്ടുള്ള വളരെ വിശിഷ്ട വ്യക്തികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സർവകലാശാല പ്രോ ചാൻസലറുമായ ഡോക്ടർ ആർ ബിന്ദു മാം അവർകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ പി രാജീവ്, സർവകലാശാലയുടെ ബഹുമാന്യനായ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനൻ, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ പി ജി ശങ്കരൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ്റെ ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ബഹുമാനിയായ ചെയർപേഴ്സൺ ശ്രീമതി സീമ കണ്ണൻ, കൊച്ചിൻ ഷിപ്പ്യാർഡ് എം ഡി ശ്രീ മധു എസ് നായർ, സിൻഡിക്കേറ്റിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ബഹുമാനിയായ ഡോക്ടർ പൂർണിമ നാരായണൻ, ബഹുമാനിയായ രജിസ്ട്രാർ ഡോക്ടർ വി മീര, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, ന്യൂവാൽസിൻ്റെ ബഹുമാന്യനായ വൈസ് ചാൻസലർ ഡോക്ടർ സണ്ണി, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സാരഥികളെ, ബഹുമാന്യരായ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനമായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതിൻ്റെ സുവർണ ജൂബിലി നിറവിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, സർവകലാശാലയുടെ വികസന പന്ഥാവിൽ ഒട്ടേറെ പുത്തൻ നേട്ടങ്ങൾ എഴുതി ചേർക്കാനുള്ള അവസരമായി ഈ സന്ദർഭം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മികവാർന്ന കേന്ദ്രമായി മാറാനുള്ള കുതിച്ചുചാട്ടത്തിന് ഊർജം പകരാൻ കഴിയുന്ന വിധത്തിൽ, അതോടൊപ്പം തന്നെ ഒരു ലോകോത്തര സ്ഥാപനമായി മാറി
കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ യശസ്സ് വിശ്വമെമ്പാടും വ്യാപിപ്പിക്കാനുള്ള അവസരമായി ഈ സുവർണ ജൂബിലി സന്ദർഭം. സർവകലാശാലയിലെ അക്കാദമിക് കമ്മ്യൂണിറ്റി ഏറ്റെടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അക്കാദമിക് ഗുണമേന്മയുടെ കാര്യത്തിലും റിസർച്ച് ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലും ഇൻഡസ്ട്രീസുമായുള്ള കൊളാബറേഷൻ്റെ കാര്യത്തിലും മികച്ച പ്ലേസ്മെൻ്റ് അവസരങ്ങൾ കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ തന്നെ വളരെ ശോഭനമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഏറ്റവും നല്ല നിലയിലാണ് ഈ കാര്യങ്ങളാകെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കൈകാര്യം ചെയ്തു പോകുന്നത് എന്നുള്ളതിൽ നമുക്കേവർക്കുമുള്ള അഭിമാനവും സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ വൈസ് ചാൻസലർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ള നവവൈജ്ഞാനിക സമൂഹമായി കേരളത്തെ പരിവർത്തനം ചെയ്തെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തം നമുക്ക് ഈ സന്ദർഭത്തിൽ കൂട്ടായി ഏറ്റെടുക്കാനുണ്ട്. സവിശേഷവും പ്രയോഗക്ഷമവുമായിട്ടുള്ള അറിവുകൾ സമൂഹത്തിൻ്റെയും സമ്പദ്ഘടനയുടെയും ഗുണപരമായ വിപുലീകരണത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്ന അന്വേഷണങ്ങൾ കുസാറ്റിൻ്റെ അക്കാദമിക മേഖലയെ ഗവേഷണ താൽപ്പര്യങ്ങളെ കൂടുതൽ ഊർജം പകരുന്ന വിധത്തിൽ പ്രോത്സാഹിപ്പിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും നിര കേരളത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാ നിലയിലും സംഭാവന ചെയ്യാൻ കെൽപ്പുള്ളവരാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ സന്ദർഭത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നവവൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ, വൈജ്ഞാനിക സമ്പദ്ഘടന വിപുലീകരിച്ചെടുക്കുന്നതിൽ സർവകലാശാലയുടെ പങ്ക് നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് സവിനയമുള്ള ഒരു അഭ്യർത്ഥന സർക്കാരിന് വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ വയ്ക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ പടച്ചട്ട അണിയിച്ചുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലെ ലോക സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തിൽ, കാലം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് കാതുകൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് നാം തുടക്കം കുറിക്കുകയാണ്. ആ പ്രക്രിയ തീർച്ചയായും നമ്മുടെ സമ്പദ്ഘടനയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വലിയ പങ്കുവഹിക്കുന്ന രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തി എടുക്കേണ്ടതായുണ്ട്. നമ്മുടെ നാടിന് ചേരുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ക്യാമ്പസിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള പ്രാദേശിക സമൂഹത്തിൻ്റെ ഉത്കണ്ഠകൾ ഏറ്റെടുത്തുകൊണ്ട്, ആ സമൂഹത്തിനോട് സംവദിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസന സാധ്യതകളെ സാക്ഷാത്കരിക്കാൻ ഉതകുമാറ് അക്കാദമിക് അന്തരീക്ഷത്തെ പരാവർത്തനം ചെയ്തെടുത്തുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പുതിയ ഉത്തരവാദിത്തങ്ങൾ ജാഗ്രതാപൂർവം ഏറ്റെടുക്കട്ടെ എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അനതിവിദൂരമായ ഭാവിയിൽ 30 ഇൻ്റർഡിസിപ്ലിനറി അന്തർ സർവകലാശാല കേന്ദ്രങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളായി ഇവിടെ ഉണ്ടാക്കിയെടുക്കണം എന്ന് സർക്കാർ അഭിലഷിക്കുന്നുണ്ട്. ഇൻ്റർഡിസിപ്ലിനറിയായ ക്രോസ് ഡിസിപ്ലിനറിയായ പഠനങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ, പ്രത്യേകിച്ച് രാജ്യങ്ങളുടെ സമ്പദ്ഘടനകളുടെയും ഡിസിപ്ലിനറി കാറ്റഗറൈസേഷൻസിൻ്റെയും അതിർത്തി രേഖകൾ മാഞ്ഞു പോകുന്ന ഈ സമകാലത്ത്, ഡിസിപ്ലിനുകളുടെ അതിർത്തി രേഖകൾക്കപ്പുറത്തേക്ക് അറിവിൻ്റെ ആദാനപ്രദാനങ്ങൾ അനിവാര്യമായി വരുന്ന ഈ കാലയളവിൽ, അത്തരം പുതിയ പരീക്ഷണങ്ങളിലേക്ക് പോകാനും ഈ 30 കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടവയായി മാറാവുന്ന ചില കേന്ദ്രങ്ങൾ ഈ സുവർണ ജൂബിലി സന്ദർഭത്തിൽ ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. സർവകലാശാലയ്ക്ക് പുറത്തുള്ള സമൂഹത്തെക്കുറിച്ച് തീർച്ചയായും ജാഗ്രതയുള്ളവരായിരിക്കണം അക്കാഡമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ,
ഇപ്പോൾ വിശാലമായിട്ടുള്ള തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള അറിവിൻ്റെ ട്രാൻസാക്ഷൻസ് ഏറ്റവും നന്നായി നടക്കുന്ന ഒരു കേന്ദ്രമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്റ്റൻഷൻ പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോകാൻ കഴിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. സർവകലാശാല ഉൽപ്പാദിപ്പിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വിനിമയത്തിന് സൗകര്യം ലഭിക്കുന്ന രീതിയിൽ ഇവിടെ കൊളുത്തി വച്ച ആ വിളക്ക് ഒരു പ്രകാശ ദീപമായിട്ട് സമൂഹമാകെ വെളിച്ചം വിതറുന്ന രീതിയിൽ വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഭംഗിയായി ഈ സുവർണ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടായി ഏറ്റെടുക്കാൻ കഴിയണം. ഓരോ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തോടും ചേർന്ന് നിൽക്കുന്ന ഉൽപ്പാദന യൂണിറ്റുകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പഠിക്കുന്ന അറിവുകളെ, ക്ലാസ് മുറികളിലെ അറിവുകളെ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിൽ ഉറപ്പിച്ചെടുത്തുകൊണ്ട് ഉൽപ്പാദന മേഖലയിലെ പങ്കാളിത്തം അടിവരയിട്ട് ഉറപ്പിക്കണമെന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാവശ്യമായ വൈദഗ്ധ്യ പോഷണം കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. അത് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുതൽ കുടുംബശ്രീ സഹോദരിമാർക്ക് വരെ വൈദഗ്ധ്യ പോഷണം നൽകിക്കൊണ്ട് തൊഴിലവസരങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഏൺ വൈൽ ലേൺ എന്ന പദ്ധതിയിലൂടെ, ആ കാഴ്ചപ്പാടിലൂടെ കുട്ടികൾ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സർവകലാശാലയ്ക്കകത്ത് തന്നെ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികൾക്കും നേതൃത്വം കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പേറ്റൻറ്റുകളുടെ കാര്യത്തിലൊക്കെ ഇതിനകം തന്നെ സർവകലാശാല നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഉൽപ്പന്നങ്ങൾ, പ്രത്യുൽപാദനപരമായ പ്രവർത്തനങ്ങൾ സർവകലാശാല ക്യാമ്പസിന് തന്നെ അകത്ത് തന്നെ സാധ്യമായ വിധത്തിൽ ആരംഭിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നമ്മൾ ആലോചനകൾക്ക് തുടക്കം കുറിക്കണം. ഇൻക്യുബേഷൻ സെൻ്ററുകൾ ഒക്കെ തന്നെ നല്ല രീതിയിൽ സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വ്യാവസായിക മേഖലയിൽ സാധ്യമായ എല്ലാ പരസ്പര സഹകരണങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട്. അതൊക്കെ കുറേ കൂടി വ്യാപ്തിയിലേക്ക് കൊണ്ടുപോയി അത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിലും ഇന്ത്യക്കകത്തും ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥാപനമായിട്ട് സർവകലാശാലയെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും സമഗ്രമായി പരിഷ്കരിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു നിയമവകുപ്പ് കൊച്ചി കുസാറ്റിലുണ്ട്. ആ നിയമവകുപ്പിൻ്റെ സേവനം ആ കാര്യത്തിൽ ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വയ്ക്കപ്പെട്ടത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെ മാറ്റങ്ങൾ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. തീർച്ചയായും അന്ന് ദൂരക്കാഴ്ചയുള്ള ക്രാന്തദർശികളായ ആളുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. പക്ഷേ സ്ഥലം, കാലം തുടങ്ങിയ പരിമിതികളെ മാറ്റിമറിക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പോലും കഴിയാത്ത കാലത്താണ് അവ തയ്യാർ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ചട്ടങ്ങളും നിയമങ്ങളും മാറ്റിയെഴുതുന്ന പ്രക്രിയയിൽ ഈ സർവകലാശാലയുടെ നിയമവകുപ്പിൻ്റെ സഹകരണവും ഉപദേശങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ പുതിയ ഡിസിപ്ലിൻസ്, പുതിയ പാതകൾ അത് സ്വീകരിക്കാൻ, കാലാനുസാരിയായി സ്വയം പരിഷ്കരിക്കാൻ കോഴ്സുകളുടെ ഉള്ളടക്കവും കോഴ്സുകളുടെ രൂപവും ഘടനയും ഒക്കെ തന്നെ പുതുതായി നിർവചിക്കാൻ തയ്യാറാകുന്നതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ന്യൂജൻ കോഴ്സുകൾ, പുതിയ തലമുറ കോഴ്സുകൾ കൂടുതലായി തിരഞ്ഞെടുത്തുകൊണ്ട് അതേസമയം തന്നെ അടിസ്ഥാന സയൻസ് വിഷയങ്ങൾക്കുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഊന്നൽ അവിടെ കൂടുതൽ ശക്തമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ക്രോസ് ഡിസിപ്ലിനറി ആയിട്ടുള്ള, ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പഠനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ആരായുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിർവരമ്പുകൾ ഇല്ലാതാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഉൾക്കാഴ്ചയോടുകൂടി തന്നെ ഏത് കാലത്തും ഏത് സമയത്തും എവിടെ ഇരുന്നും ആക്സസ് ചെയ്യാവുന്ന വിജ്ഞാനങ്ങളിലേക്കാണ് കുട്ടികൾ പോകാൻ തൽപരരാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാലാനുസാരിയായ മാറ്റങ്ങൾ അധ്യയന രീതികളിലും വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൻ്റെ രീതിശാസ്ത്രത്തിലുമൊക്കെ വരുത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡിജിറ്റലൈസേഷൻ്റെ ഈ യുഗത്തിൽ അതിന് പാകത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത്
കേരളത്തിലെ മുഴുവൻ വിദ്യാലയ സമൂഹത്തെയും കലാലയ സമൂഹത്തെയും ഡിജിറ്റലൈസേഷൻ്റെ മേഖലയിൽ കൂടുതൽ തയ്യാറാക്കാൻ സജ്ജരാക്കാൻ നിങ്ങളുടെ സാങ്കേതികമായ മികവ് ഉപയോഗപ്പെടുത്താൻ കൂടി തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാനവിക വിഷയങ്ങളും സോഷ്യൽ സയൻസസും കൂടി സർവകലാശാലയുടെ പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ ആയി ഏറ്റെടുത്തുകൊണ്ട് ആ നിലയിലുള്ള മാറ്റങ്ങൾക്കു കൂടി ക്രിയാത്മക നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നേറാൻ സർവകലാശാലയ്ക്ക് ഈ ചരിത്ര സന്ദർഭത്തിൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ ലക്ഷ്യങ്ങളാണ് കേരള സർക്കാർ മുന്നിൽ വച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷകളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ പതാകവാഹകരായി മുന്നിൽ നടക്കാൻ കേൾപ്പുള്ളവരാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കമ്മ്യൂണിറ്റി, അതായത് അധ്യാപക സമൂഹം, ഈ സർവകലാശാലയുടെ സാരഥികൾ, അനധ്യാപക ജീവനക്കാർ, നിരവധിയായ പ്രഗത്ഭമതികളായ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും. ആ പതാക ഏറ്റെടുത്ത് മുന്നിൽ നടക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗോൾഡൻ ജൂബിലിയുടെ ആശംസകൾ നിറഞ്ഞ മനസ്സോടെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇപ്പോൾ ഓൺലൈനായി നിർവഹിക്കപ്പെടും. അതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ക്ഷണിക്കുന്നതാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നമ്മോട് ഓൺലൈനിൽ സംസാരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു യാത്രയിലാണ്. ആ സാങ്കേതിക സംവിധാനങ്ങൾ ശരിയാവുന്ന മുറയ്ക്ക് ആ പ്രഭാഷണത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഒരു ലഘു സംഗ്രഹം ബഹുമാനപ്പെട്ട പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ പി ജി ശങ്കരൻ സർ അവതരിപ്പിക്കുന്നതാണ്. അതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിൽ, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാധ്യയായ ഡോക്ടർ ആർ ബിന്ദു അവർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുഖ്യപ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ വ്യവസായ നിയമമന്ത്രിയും കളമശ്ശേരി നിയോജകമണ്ഡലം എം എൽ എയുമായ ബഹുമാനായ ശ്രീ പി രാജീവ്, ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ എൻ മധുസൂദനൻ, ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്ന ബഹുമാനായ കൊച്ചി കോർപ്പറേഷൻ മേയറും സർവകലാശാലയുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ അനിൽകുമാർ, കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീമ കണ്ണൻ, കൊച്ചി കപ്പൽശാലയുടെ മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ബഹുമാനായ ശ്രീ മധു എസ് നായർ, സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പൂർണിമ നാരായണൻ, രജിസ്ട്രാർ ഡോക്ടർ വി മീര, മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ, നിവാൽസ് വൈസ് ചാൻസലർ ഡോക്ടർ സണ്ണി, ഡീൻസ് ഓഫ് ഫാക്കൽറ്റീസ്,
വിവിധ പഠന വകുപ്പുകളിലെ അധ്യക്ഷന്മാരെ, അധ്യാപകരെ, ജീവനക്കാരെ, വിദ്യാർത്ഥികളെ, ഈ പരിപാടി ഓൺലൈനിൽ വീക്ഷിക്കുന്ന സർവകലാശാലയുടെ അഭ്യുദയകാംക്ഷികളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഈ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത ഒരു വർഷം നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയുടെ ഒരു ചെറിയ രത്ന ചുരുക്കമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതുപോലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 1971 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ അച്യുത മേനോനെയും വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി എച്ച് മുഹമ്മദ് കോയയുടെയും പ്രത്യേക താല്പര്യ അർത്ഥം കൊച്ചിയുടെ വാണിജ്യ വ്യവസായ പ്രത്യേകതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ സ്ഥാപിച്ചത്. ഇതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായി ശ്രീ ജോസഫ് മുണ്ടശ്ശേരി സാറായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 50 പിന്നിടുമ്പോൾ നിരവധി നേട്ടങ്ങൾ പഠന ഗവേഷണ മേഖലകളിൽ നാം കൈവരിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വൈസ് ചാൻസലർ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനവും സന്തോഷവും നൽകുന്ന നേട്ടങ്ങളാണ് നാം കൈവരിച്ചതെങ്കിലും നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഇനിയുമേറെ നമുക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വൈജ്ഞാനിക ഇന്നത്തെ സമൂഹത്തിൽ, നോളജ് എക്കണോമി സമൂഹത്തിൽ, നമുക്ക് നൂതനമായ ധാരാളം പഠന ഗവേഷണ മാർഗങ്ങൾ തുറന്നിരിക്കുകയാണ്. നിലവിലുള്ള അടിസ്ഥാന ശാസ്ത്ര സാങ്കേതിക മാനവിക മേഖലകളെ നൂതനമായ ആശയങ്ങൾ ചേർത്ത് പിടിച്ച് പുതിയ പഠന ഗവേഷണങ്ങൾ കൊണ്ടുവന്ന് സർവകലാശാലയെ ദേശീയ തലത്തിൽ ഏറ്റവും മുന്നിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് ഈ സുവർണ ജൂബിലി വർഷം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് സഹായകരമായ നിരവധി പരിപാടികളാണ് സർവകലാശാല ഈ വരുന്ന വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ സർവകലാശാല ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ശാഖകളുടെ സംയോജനം വഴി പുതിയ ഗവേഷണ മേഖല സമൂഹത്തിൽ, അക്കാഡമിക് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാല ഈ രംഗത്ത് മുന്നോട്ട് പോകുന്നതിനായി ഒരു സെൻറ്റർ ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ആൻഡ് ഇന്നവേഷൻ എന്ന ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. നൂതന ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പുതിയ കോഴ്സുകളും ഗവേഷണ പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പാക്കുക എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ദേശം. ഇതിനകം തന്നെ സർവകലാശാല ധാരാളം നൂതനമായ മേഖലകളിൽ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫോറൻസിക് സയൻസ്, ഡേറ്റാ സയൻസ്, ഫിനാൻസ് ടെക്നോളജി, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഇന്നവേഷൻ എന്നീ കോഴ്സുകൾ ബിരുദാനന്തര ബിരുദ തലത്തിൽ നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകമായ കാൽവയ്പ് എന്നുള്ളത് സർവകലാശാലയും കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് വർദ്ധിപ്പിക്കുക വഴി പുതിയ കോഴ്സുകളും അതുവഴി കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രി അക്കാഡമിയ കോൺക്ലേവ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഈ വർഷം നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഏതാണ്ട് 500 കുട്ടികൾക്കാണ് ഒരു വർഷം പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നത്. ഇത് നമ്മൾ വർദ്ധിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക, പേറ്റൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി കൂടുതൽ സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സർവകലാശാല വരുന്ന ഒരു വർഷം ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്ന് കൂടുതൽ ഗവേഷണ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും പരിപാടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ വ്യവസായ സ്ഥാപനങ്ങളിൽ ഇൻറ്റേൺഷിപ്പുകൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. ഇത് കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് വ്യവസായ സ്ഥാപനങ്ങളുടെ R&D ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് ഗവേഷണ പരിപാടികൾ ഏറ്റെടുക്കുക എന്നുള്ള ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കടക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വ്യവസായ സ്ഥാപനങ്ങൾ, മറ്റ് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവയൊക്കെ ചേർന്നുകൊണ്ട് ഒരു സയൻസ് ആൻഡ് ടെക്നോളജി എക്സിബിഷൻ നമ്മുടെ എറണാകുളത്ത് ഈ വർഷം സംഘടിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്.
കൂടാതെ വിദ്യ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും അറിവും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഹാക്കത്തോൺ നമ്മൾ ഇൻഡസ്ട്രിയുമായി ചേർന്നുകൊണ്ട് നടപ്പാക്കാനും ഉദ്ദേശിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നിരവധി വിഷയങ്ങളിൽ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ വിദ്യാർത്ഥികളുടെ പ്രഭാഷണ പരമ്പരകൾ ഈ വർഷം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക മാനവ മേഖലയിലെ നൂതന ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്തർദേശീയ സെമിനാറുകളും സിമ്പോസിയങ്ങളും ഈ വരുന്ന വർഷം വിവിധ പഠന വകുപ്പുകൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതാണ്. മറ്റൊരു നൂതനമായ ആശയമാണ് ഗ്രീൻ ലിറ്ററേച്ചർ എന്നത്. വിവിധ മേഖലകളെ മാനവികത, സോഷ്യൽ സയൻസ്, അതുപോലെ ടെക്നോളജി എന്ന മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പഠനവും ഗവേഷണവുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഇതിനായി സെൻറ്റർ ഫോർ ഗ്രീൻ ലിറ്ററേച്ചർ ഈ വർഷം നമ്മൾ സ്ഥാപിക്കുന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1990 സയൻസ് കോൺഗ്രസിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ 1995 സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി നമ്മുടെ ക്യാമ്പസിൽ തുടങ്ങിയത്. ശാസ്ത്ര നേട്ടങ്ങൾ സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ കേന്ദ്രം പ്രധാനമായി സ്കൂൾ വിദ്യാർത്ഥികളെ അവരുടെ ശാസ്ത്രാഭിമുഖ്യം വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായിട്ടാണ് കൂടുതൽ പ്രവർത്തിച്ചത്. ഏതാണ്ട് 200,000 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രാഭിമുഖ്യം ലഭ്യമാക്കുവാൻ ഇതിനകം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ സമീപകാലത്ത് ഈ കേന്ദ്രങ്ങളും വിവിധ പഠന വകുപ്പുകളും ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രളയവും അതിനുശേഷവുമുള്ള കാലഘട്ടത്തിൽ സമീപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. കളമശ്ശേരി മുനിസിപ്പാലിറ്റി, ഏലൂർ മുനിസിപ്പാലിറ്റി, അതുപോലെ എറണാകുളം ജില്ലയിലെ ഏഴിക്കര, മുളന്തുരുത്തി പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഈ കേന്ദ്രം നടപ്പാക്കിയത്. ഇത് വിപുലീകരിക്കുന്നതിനുള്ള ശ്രമമാണ് നമ്മൾ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നമ്മുടെ പൂർവ വിദ്യാർത്ഥികളെ അവരുടെ സേവനങ്ങളെ യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ വർഷം ഏറ്റെടുക്കുന്നത്. നമ്മുടെ വിവിധ പഠന വകുപ്പുകൾ ഇതിനകം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സേവനം അക്കാഡമിക് രംഗത്തും മറ്റ് രംഗത്തും എല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി തലത്തിലൊരു അലുമിനി അസോസിയേഷനൊന്നും ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന രൂപീകരിക്കുകയും അവരുടെ അക്കാഡമിക് രംഗത്തുള്ള കഴിവുകൾ, അവരുടെ മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മികച്ച അലുമിനികൾക്ക് അവാർഡുകൾ, ഈ ഒരു വർഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന മികച്ച അലുമിനികൾക്ക് അവാർഡുകൾ ഏർപ്പെടുത്തുവാനും യൂണിവേഴ്സിറ്റി ഈ വർഷം ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് ചില പ്രവർത്തനങ്ങൾ കൂടി യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. ശാസ്ത്ര സന്ധ്യ എന്ന ഒരു വേറിട്ട പരിപാടി, ഈ പ്രഭാഷണ പരിപാടി സർവകലാശാലയുടെ പുറത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. എറണാകുളത്തെ സമീപ പ്രദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് പ്രഗത്ഭരായ അധ്യാപകർ, ശാസ്ത്രജ്ഞർ തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾ ഇതുവഴി നമ്മൾ ഈ ഒരു വർഷം നടപ്പാക്കുന്നതാണ്. കൂടാതെ ഒരു ക്യാമ്പസ് റേഡിയോ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം മറ്റ് മേഖലകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പസ് റേഡിയോ, യൂട്യൂബ് ചാനലുകൾ, അതുപോലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആർട്ട് സെൻറ്റർ, അതുപോലെ സർവകലാശാലയിലെ ഒരു കാർബൺ ന്യൂട്രൽ ക്യാമ്പസായി മാറ്റിക്കൊണ്ട് ഒരു ഗ്രീൻ ക്യാമ്പസ് ആക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, നേരത്തെ നമ്മൾ നടപ്പാക്കിയ ശാസ്ത്രയാൻ പോലെയുള്ള ഓപ്പൺ ഹൗസ് പരിപാടികൾ എന്നിവ ഈ ഒരു വർഷം നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളെ അന്തർദേശീയ തലത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക പരിപാടികളും റിസർച്ച് ഗവേഷണ പരിപാടികളും അതിനുവേണ്ടി ചില പ്രത്യേക ഫണ്ടുകളും മാറ്റിവെക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സർവകലാശാലയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ച നമ്മുടെ പൂർവ അധ്യാപകർ, അവരെ
നമ്മൾ നേരത്തെ ഒരു തവണ ആദരിക്കുകയുണ്ടായി. അതുപോലെ ഈ ഒരു വർഷം ജൂബിലി വർഷത്തിൽ അങ്ങനെ നമ്മുടെ അവരുടെ സേവനം നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പ്രയോജനപ്പെടുത്തുവാനും അവരെ ആദരിക്കുവാനും ഈ ഒരു വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ചരിത്രം നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ആ ഒരു ചരിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സ്മരണിക നമ്മൾ പുറത്തിറക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഈ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചരിത്രം, വിവിധ കാലഘട്ടങ്ങളിൽ നമ്മൾ നേടിയെടുത്ത പ്രത്യേകമായ നേട്ടങ്ങൾ, അവയെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു ചരിത്രം നമ്മൾ ഈ സമയത്ത് ഈ ജൂബിലി വർഷത്തിൽ പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നു. ഇതോടൊപ്പം തന്നെ വിവിധ പുതിയ കോഴ്സുകൾ, പുതിയ ഗവേഷണ പരിപാടികളെല്ലാം യൂണിവേഴ്സിറ്റി ഈ കാലഘട്ടത്തിൽ കേരള ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രീതിയിൽ കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഗോൾഡൻ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് നമ്മോടൊപ്പം ചേരുവാൻ ചെറിയൊരു അസൗകര്യം നേരിട്ടതിനാൽ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ബഹുമാനപ്പെട്ട വ്യവസായ നിയമ മന്ത്രിയും കളമശ്ശേരിയുടെ സ്വന്തം പ്രതിനിധിയുമായ ശ്രീ പി രാജീവ് അവർക്ക് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതും തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ്. അതിനായി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയും യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലറുമായിട്ടുള്ള ഡോക്ടർ ബിന്ദു, ബഹുമാന്യായ മേയർ, ബഹുമാന്യായ വൈസ് ചാൻസലർ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യായ മുഖ്യമന്ത്രി നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമയത്തൊരു യാത്ര ആവശ്യമായി വന്നു. അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഓൺലൈനിൽ കയറാൻ സാങ്കേതികമായി കഴിയാതെ വന്നു എന്ന കാര്യം അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിനും അതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന എല്ലാ പുതിയ നവീനമായ ആശയങ്ങൾക്കും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആശംസകൾ ആദ്യമായി തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കൊച്ചി സർവകലാശാല എനിക്ക് ഏറെ കാലത്തെ അടുപ്പമുള്ള ഒരിടമാണ്, വേണമെങ്കിൽ പാർട്ട് ഓഫ് ദിസ് ഫാമിലി എന്ന് തന്നെ പറയാം. അങ്ങനെയൊരു സർവകലാശാല ഈ അരനൂറ്റാണ്ടിൻ്റെ അനുഭവങ്ങളുമായി പുതിയ കുതിപ്പിന് ഊർജം തേടുന്ന സന്ദർഭത്തിന് ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന സവിശേഷമായ പ്രാധാന്യവും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊച്ചി സർവകലാശാല സഞ്ചരിക്കേണ്ട വഴികളെ സംബന്ധിച്ചും ഹൃസ്വമാണെങ്കിലും വളരെ ആധികാരികമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി കൂടിയായ ബിന്ദു ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി. ഞാനതുകൊണ്ട് അതിലേക്കൊന്നും അധികം കടക്കണമെന്ന് ആഗ്രഹിക്കുമില്ല. 71 തുടങ്ങുമ്പോൾ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായിരുന്നില്ല. എന്നാൽ ഉള്ളടക്കം മിക്കവാറും അത്തരത്തിലുള്ള കോഴ്സുകൾ തന്നെയായിരുന്നു. 1.5 ദശകത്തിൻ്റെ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന ഒരു സവിശേഷ സ്വഭാവമുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായി സ്ഥാപിതമായത്. പിന്നീട് ഇത്തരം സവിശേഷ സ്വഭാവമുള്ള മറ്റു പല സർവകലാശാലകളും കുറേ കാലത്തിന് ശേഷം വന്നിട്ടുണ്ട്. പക്ഷേ ദീർഘകാലം കൊച്ചി സർവകലാശാല മാത്രമാണ് വന്നത്. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മറ്റൊന്നായി വന്നു. ഇപ്പോൾ ഈ അരനൂറ്റാണ്ടിൻ്റെ അനുഭവം നമ്മളെടുക്കുമ്പോൾ ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ നേരത്തെ ബഹുമാന്യായ വൈസ് ചാൻസലറും
അതിനുശേഷം പി വി സിയും എല്ലാം സൂചിപ്പിച്ചതുപോലെ വലിയ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദൃഢീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എന്തായിരുന്നു അന്നത്തെ നമ്മുടെ വിഷൻ? എന്തായിരുന്നു? എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു? അതൊന്ന് റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കാലത്തിന് അനുസൃതമായി അത് ഒന്നുകൂടി പരിശോധിക്കുക. അത് തന്നെയാണോ ഇന്നത്തെ ഒബ്ജക്റ്റീവ്സ്? അത് അമെൻഡ് ചെയ്യേണ്ടതുണ്ടോ? മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഏതെല്ലാം മേഖലകളിൽ അന്ന് കണ്ട വിഷൻ അനുസരിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല? അന്ന് കണ്ടിട്ടുള്ള ഒരു വിഷൻ ഉണ്ടല്ലോ, അത് ഏതെല്ലാം മേഖലയിൽ കഴിയാതെ പോയിട്ടുണ്ട്? കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ കാരണങ്ങൾ? അതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയും? അതൊരു ഭാഗമായിരിക്കണം നിങ്ങളുടെ ആഘോഷത്തിൻ്റെ ഈ സന്ദർഭം. രണ്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്തിനനുസരിച്ച് വിഷനിൽ തന്നെ എന്തെല്ലാം കാലികമാക്കേണ്ടതുണ്ട്, പുതുക്കി പണിയേണ്ടതുണ്ട്. അതും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയും അതാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ മുൻകൈയെടുത്ത് ഇതിനു മുൻപ് ഇതിലൂടെ സഞ്ചരിച്ചവരും പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ നല്ല അവഗാഹമുള്ളവരും ഒക്കെ ചേർന്ന് അതിന് രൂപം നൽകേണ്ടതാണ്. ഒരു വലിയ പ്രോസസ്സായി തന്നെ അത് വരേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ബഹുമാനിയായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിരവധി ഉന്നത സ്ഥാനങ്ങളിൽ വൈജ്ഞാനിക മണ്ഡലത്തിൽ കൊച്ചി സർവകലാശാലയിലെ ഉൽപ്പന്നങ്ങളുണ്ട്. ഇവിടെ ഡോക്ടർ മധു എസ് നായർ പങ്കെടുക്കുന്നത് ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ എന്നാണ് വച്ചെങ്കിലും അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് ആക്ച്വലി ഈസ് എ പാർട്ട് ഓഫ് ദിസ് അലുമിനി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. വർഷിപ്പുൾ മേയർ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് അലുമിനി. പിന്നെ സിൻഡിക്കേറ്റ് പ്രവർത്തകരാക്കിയ നിങ്ങളെല്ലാം ഭാഗമാണല്ലോ. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതേപോലുള്ള ആളുകളുണ്ട്. ഇതിവിടെ പി വി സി സൂചിപ്പിക്കുകയുണ്ടായി. അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഈ പ്രോസസ്സിനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ഗവൺമെൻറ്റിനെ നയിക്കുമ്പോഴും ഈ ഗവൺമെൻറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഊന്നി പറയുന്നൊരു ഭാഗമുണ്ട്. അതാണ് വിജ്ഞാനാധിഷ്ഠിത സമൂഹം. അതിലേക്കാണ് കേരളം മാറേണ്ടത്. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു നോളജ് ബേസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ നോളജ് ബേസ്ഡ് എക്കണോമി, ഇതാണ് ആധുനിക കാലത്തിൻ്റേത്. അങ്ങനെയൊരു വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള പ്രയാണത്തിൽ ഏറ്റവും ക്രിയാത്മകമായ സംഭാവന നൽകാൻ കഴിയുന്ന ഒരിടം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. അത് ഏതെല്ലാം സ്വഭാവത്തിലായിരിക്കണം? ഇപ്പോൾ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഇവിടെ പറയുകയുണ്ടായി. അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇൻ്റർ ഡിസിപ്ലിനറി സെൻറ്റർ എന്നുള്ളത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളുടെ വികാസത്തിനനുസരിച്ച് അനിവാര്യമായ ഒന്നാണ്. എന്നുവെച്ചാൽ ഒരു വിഷയവും പഴയ നിർവചനങ്ങൾക്കകത്ത് നിൽക്കുന്നില്ല. ഫിസിക്സ്, ബയോളജി, അതിൻ്റെ വകഭേദങ്ങൾ അല്ലെങ്കിൽ മാനവിക വിഷയങ്ങൾ, അത് അതിവേഗത്തിൽ മാറിയിട്ടുണ്ട്. മാറുന്നത് നേരത്തെയുള്ള അതിരുകൾക്കകത്ത് നിന്നുകൊണ്ടല്ല, പലതിലേക്കും കയറുന്നുണ്ട്. അപ്പോൾ ഈ പരസ്പരം ചേരുന്ന ഈ ഘട്ടം ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിനെ അനിവാര്യമാക്കുന്നുണ്ട് ലോകത്താകെ. അപ്പം അതെങ്ങനെ ഈ സർവകലാശാലയുടെയും കേരളത്തിൻ്റെയും കാഴ്ചപ്പാടിനനുസരിച്ച് അത് ഉള്ളടക്കം നിർണ്ണയിക്കേണ്ടതുണ്ട്. അതായിരിക്കണം നിങ്ങൾ ഏറ്റെടുക്കേണ്ട മറ്റൊരു ഭാഗം എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ രൂപീകരണ ഘട്ടത്തിലും വ്യവസായങ്ങളുമായി ചേർന്ന് പോവുക. ഇപ്പം ഞങ്ങളും പറയുന്നുണ്ട്, മുഖ്യമന്ത്രി എപ്പോഴും ആവർത്തിക്കുന്നുണ്ട്, വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഞാനായാലും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന നിലയിൽ ടീച്ചറായാലും എപ്പോഴും പറയുന്നുണ്ട്, ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റും നമ്മൾ ലിങ്കേജ്. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഞാൻ കരുതുന്നു. ഒന്ന്, ഇൻഡസ്ട്രിയുടെ പുതുതായി വരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോഴ്സുകളുടെ പുനഃസംഘടന. അത് നിങ്ങൾ നിരന്തരം കരിക്കുലം സിലബസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാകും. അത് നിങ്ങൾ ഒരു അക്കാഡമിക് എക്സസൈസാണ്. പക്ഷെ അക്കാഡമിക് എക്സസൈസിനകത്ത് മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല അത്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇൻഡസ്ട്രിയുടെയും സമൂഹത്തിൻ്റെയും പുതിയ കാല ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സുകളായിരിക്കണം ഇന്നത്തെ കാലത്ത് ആവശ്യം. അതാണ് ഈ ലിങ്കേജിൻ്റെ ഒരു ഭാഗമെന്നുള്ളത്. രണ്ടാമത്തേത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗവേഷണ ആ നൈപുണിയെ വ്യവസായങ്ങൾ എങ്ങനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും, അതാണ് രണ്ടാമത്തെ ഭാഗം. ഇപ്പോൾ മഹാമാരിയുടെ ഒരു പിടിയിലാണല്ലോ ലോകമാകെ, നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. കൊറോണ വന്നപ്പോൾ ലോകം ആദ്യം നോക്കിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവിടേക്കാണ് ലോകം നോക്കിയത്. അവരാണ് ആദ്യമായി നല്ലൊരു മാറ്റം, ഇൻഡസ്ട്രിയും എല്ലാം ചേർന്നുകൊണ്ട് ആദ്യത്തെ വാക്സിൻ ശരിയായ രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിക്കൊരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ സമൂഹത്തിന്, ഇത് സമൂഹത്തിൻ്റെ ആകെ ആവശ്യം, മാനവ സമൂഹത്തിൻ്റെ ആകെ ആവശ്യമായിരുന്നു. അപ്പോഴാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തിരിഞ്ഞത്. കേരളത്തിൽ അത്തരം ഒരു ആവശ്യം വന്നാൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഔന്നത്യവും വിഭവങ്ങളും ഉള്ളതായിരിക്കണം നമ്മുടെ സർവകലാശാലകൾ. ഇപ്പം അല്ല എന്നല്ല, കുറേ ഉണ്ട്, പക്ഷെ അത് നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്നുള്ളത്. ഇപ്പോൾ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഞാനിപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാസ്റ്റർ പ്ലാനുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏകദേശം പകുതി തീർന്നു, ബാക്കി ഈ 15-ാം തീയതിക്ക് പ്രോസസ്സ് തീരും. അപ്പോൾ അതിൽ വന്നത് ടെക്നോളജി അപ്ഗ്രേഡേഷൻ പ്രധാനപ്പെട്ടതാണ്, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചർച്ച ചെയ്യും അത് തന്നെയാണ്. അപ്പോൾ അതിനൊരു പ്രൊജക്റ്റ് ഏത് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാൻ പറ്റും? കെ എം എം എൽ ടൈറ്റാനിയത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ ടൈറ്റാനിയം ഫാക്ടറി, അവർ ലിത്തിയം പുതിയ നമ്മുടെ ബാറ്ററി സോളാറിൻ്റെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ കെ എസ് ഡി പി പുതിയ സാധ്യതകളുള്ളതാണ്. അപ്പം അങ്ങനെ വന്നാൽ ആ ടെക്നോളജിക്ക് നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രൊജക്റ്റ് കൊടുക്കും. ആ പ്രൊജക്റ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് മാത്രം ഒതുങ്ങുമെന്ന് ചെയ്യാൻ പറ്റുമതായിരിക്കില്ല. ആ പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി അത് ഏറ്റെടുത്താൽ ലോകത്താകെയുള്ള ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അത്രമാത്രം ഫ്ലെക്സിബിൾ ആയിരിക്കണം യൂണിവേഴ്സിറ്റിയുടെ സംവിധാനം. ഇപ്പോൾ നമുക്കൊരാവശ്യം വന്നു വ്യവസായത്തിന്, അതൊരു പ്രൊജക്റ്റ് കൊടുത്തു, ഒരു അധ്യാപകനെ ഏൽപ്പിച്ചു, അധ്യാപകൻ മാത്രം ഇതിൻ്റെ ചുറ്റും നിന്ന് നമ്മുടെ രീതി അനുസരിച്ച് തൻ്റേത് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ചിലപ്പോൾ അമേരിക്കയിലാകാം, അല്ലെങ്കിൽ ജപ്പാനിലാകാം, അല്ലെങ്കിൽ ജർമ്മനിയിലാകാം, ഉപയോഗിക്കാത്ത ഒരാളുണ്ടായിരിക്കും. എങ്ങനെ ഈ പ്രൊജക്റ്റുമായി ലിങ്ക് ചെയ്യാൻ പറ്റും? അതുവഴി എന്താണ് റിക്വയർമെൻ്റ്, അതിനനുസരിച്ചുള്ള ഒന്നായി ഇതിനെ തിരിച്ചു നൽകാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് കൂടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റ് അതേ കാര്യങ്ങളിലേക്കൊന്നും പോകുമില്ല. കേരളം കഴിഞ്ഞ 5 വർഷം പ്രധാനമായിട്ടും ഊന്നിയത് ജനറൽ എഡ്യൂക്കേഷനിലായിരുന്നു. ജനറൽ എഡ്യൂക്കേഷനിൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ലോകത്തിൽ തന്നെ ഏത് രാജ്യങ്ങളുമായി കിടപിടിക്കാവുന്നതാണ്. ക്വാളിറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതിന് ഇൻഫ്രാസ്ട്രക്ചർ കൂടി ശക്തിപ്പെടണം. വലിയ മാറ്റം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിനുണ്ടായി. 55,000 വരുന്ന ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തു, അവർക്കാവശ്യമായ റിസോഴ്സുകൾ ആ രൂപത്തിൽ ഉൽപ്പാദിപ്പിച്ചു. ഇപ്പോൾ പുതിയ ഘട്ടത്തിൽ ഓൺലൈനിലേക്ക് പോകും. നേരത്തെ ടി വി അധിഷ്ഠിതമായിരുന്നു, സ്കൂൾ ഗവൺമെൻറ് എയ്ഡഡിൽ, സ്റ്റേറ്റ് സിലബസിൽ. അത് ഏകമുഖമാണ്, സംവാദാത്മകമാകണം, അതാണ് ഓൺലൈൻ. അതിന് ഗാഡ്ജറ്റുകൾ വേണം. ഞങ്ങൾ നോക്കുമ്പോൾ 800,000 വേണം, 500 കോടി രൂപയോളം ആവശ്യമായി വരുന്നതാണ്. അത് വല്ലാത്തൊരു സംരംഭം ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നു. ആ ഫോക്കസ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഇത് തുടർച്ചയാണ്. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം, നമുക്കാകെ കേരളത്തിനുള്ള സൗകര്യം ആദ്യത്തെ തുടർച്ചയുള്ള ഗവൺമെൻറ്റാണ്. അപ്പോൾ പോളിസികൾ തുടരുകയാണ്. ഞങ്ങൾക്കൊന്നും ആദ്യത്തെ 3-4 മാസം ഏത് നയത്തിൽ പോകണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു വർക്കിൻ്റെ ആവശ്യമില്ല. ഒരു ഭൂമിക ഒരുങ്ങിക്കിടക്കുന്നുണ്ട്, അതിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിൻ്റെ ഫോക്കസ് ഹയർ എഡ്യൂക്കേഷനാണ്. അതാണ് അതിൻ്റെ ഊന്നൽ. അതിൽ ഇവിടെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ പ്രധാന പതാകവാഹകരാകാൻ കഴിയുമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്.
അതിലാണ് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി തുടർച്ചയായി പറയുന്നതും ഈ മേഖല എങ്ങനെ ശക്തിപ്പെടുത്താം, അതാണ് വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള പ്രയാണത്തിൽ ഏറ്റവും പ്രധാനം. വിജ്ഞാന ഉൽപ്പാദന കേന്ദ്രങ്ങൾ കാലികമാക്കുക ആധുനികമാക്കുകയുമുള്ളതാണ്. ആ ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. കൊച്ചി സർവകലാശാല ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളി എന്നുള്ളത് ഈ ദൗത്യം എങ്ങനെ നിർവഹിക്കും, അത് നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ലോകത്തിലേറ്റവും മികച്ച സർവകലാശാലകളിലൊന്നായി കൊച്ചി സർവകലാശാല മാറും, ഒരു സംശയമില്ല. ഞങ്ങൾ ഒന്നാമതാകുമെന്ന് പറയുമ്പോൾ ആ വഴി നമ്മൾ നിർണ്ണയിച്ചോളണം, ഡിഫൈൻ ചെയ്യണം. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ ഒന്നാമതാകുമ്പോൾ അതിൽ പ്രത്യേകമൊന്നും ചെയ്യേണ്ടതില്ല, ആകാൻ കഴിയും. അതിന് പറ്റാവുന്ന രൂപത്തിൽ ഈ സുവർണ ജൂബിലി ആഘോഷ സന്ദർഭം നിങ്ങൾ വിനിയോഗിക്കണം, എല്ലാ അഭിപ്രായങ്ങളെയും സ്വീകരിക്കണം. അക്കാദമിക സമൂഹം, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അതുപോലെ സവിശേഷമായ വൈദഗ്ധ്യമുള്ള ആളുകൾ, അവരെല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതുവഴി ലോകത്താകെ ശ്രദ്ധിക്കുന്ന സർവകലാശാലയായി കൊച്ചി സർവകലാശാലയ്ക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസാ പ്രസംഗങ്ങളാണ് അടുത്തത്. ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നത് സർവകലാശാല പൂർവ്വ വിദ്യാർത്ഥിയും ആദരണീയനായ കൊച്ചി മേയറുമായ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അവർക്കാണ്. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയയായ നമ്മുടെ ഇന്നത്തെ അധ്യക്ഷ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി സഹോ പി രാജീവ്, നമ്മുടെ ബഹുമാന്യനായ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനൻ, ഇവിടെ ആശംസാ പ്രസംഗം ഇനി നടത്തുന്ന ബഹുമാന്യനായ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CMD ശ്രീ മധു എസ് നായർ, ബഹുമാന്യയായ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പൂർണിമ നാരായണൻ, നമ്മുടെ പ്രോ വൈസ് ചാൻസലർ ബഹുമാന്യനായ ഡോക്ടർ പി ജി ശങ്കരൻ, രജിസ്ട്രാർ ഡോക്ടർ വി മീര, ബഹുമാന്യരായ അധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായ ഒരു സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിലെ ആശംസാ പ്രസംഗമാണ് ഞാൻ നടത്തുന്നത്. ഇവിടെ പരാമർശിച്ചതുപോലെ, ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ, പ്രോ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ, ഈ സർവകലാശാലയിൽ 5 വർഷം തുടർച്ചയായി ഒരു വിദ്യാർത്ഥിയായി പഠിച്ച എനിക്ക് ഈ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ വേദിയിൽ വന്നിരിക്കുന്നത് തന്നെ ഒരു വലിയ അഭിമാനബോധം എന്നിൽ ഉളവാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ സത്യത്തിൽ അധ്യാപകർ ഇപ്പോഴും മറക്കാൻ കഴിയാത്ത ആളുകളാണ്. പഠിപ്പിച്ചതും അവർ അക്കാഡമിക് രംഗത്തോട് കാണിച്ച കമ്മിറ്റ്മെൻറ്റും നിരന്തരമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ പുതുക്കിപ്പണിയുകയും നിരന്തരമായ ഗവേഷണത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ഊന്നി പറയുകയും സ്വന്തം പ്രവർത്തനത്തിലൂടെ അത് ഞങ്ങളുടെ മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരുപാട് അധ്യാപകർ ഞങ്ങൾക്കുണ്ട്. ഞാനിപ്പോൾ എല്ലാവരുടെയും പേര് ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ പഠനം, LLM പഠനം എൻ്റെ ജീവിത വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിലും ഞാൻ തിരഞ്ഞെടുത്ത വഴി ശരിയാണ് എന്ന് എന്നെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിയ അറിവാണ് എനിക്ക് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ലഭിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പഠിച്ച ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നെ കൂടുതൽ കൂടുതൽ ഇപ്പോൾ നിലയുറപ്പിച്ച എൻ്റെ ജീവിത വീക്ഷണത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ആ വിദ്യാഭ്യാസം ആ കാലത്ത് സഹായിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിയമ മേഖലയിൽ ഹ്യൂമൻ റൈറ്റ്സിലെല്ലാം ഒരു നമ്മുടെ ഇവിടെ മാത്രമാണ് ഹ്യൂമൻ റൈറ്റ്സിലെല്ലാം ഒരു കോഴ്സ് ഉണ്ടായിരുന്നത് LLM. അന്നതൊരു പുതിയ ബ്രാഞ്ചായിരുന്നു, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒരു പുതിയ ബ്രാഞ്ചായിരുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസ
സന്ദർഭം ആ സമയം അവസാനിക്കുമ്പോഴാണ് ഐ പി ആറിൻ്റെ ഒരു ചെയർ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതും ആ ചെയർ ഇപ്പോഴും നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഈ 50-ാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, ഈ സർവകലാശാലയുടെ ഈ 50-ാമത്തെ വയസ്സിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് നഷ്ടബോധവും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ സമയം ഇവിടെ ചെലവഴിക്കാമായിരുന്നു, ലൈബ്രറിയിൽ ചെലവഴിക്കാമായിരുന്നു, ഇവിടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സർവകലാശാല ഒരുപാട് ദൂരം മുന്നോട്ട് വന്നു. അക്കാഡമിക് രംഗത്തുള്ള എല്ലാവരെയും ബഹുമാനപൂർവ്വം കാണാനും അക്കാഡമിക് സമൂഹത്തിൻ്റെ സമൂഹത്തിലേക്കുള്ള സംഭാവനകളെ വിലമതിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്ര ബോധം ഉയർത്തിക്കൊണ്ടുവരുന്നത് വളരെ പ്രധാനമാണ് എന്ന് കരുതുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ ഭാവുകങ്ങളും ഈ സന്ദർഭത്തിൽ നേരുന്നു, എല്ലാ പിന്തുണയും അറിയിക്കുന്നു. തീർച്ചയായും മേയർ എന്ന നിലയിലും അല്ലാതെയും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഇവിടെ പ്രോ വൈസ് ചാൻസലർ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഈ സർവകലാശാലയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായ സഹകരണം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഉറപ്പു തരികയാണ്. മറ്റൊരു കാര്യവും കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ആദരണീയനായ വ്യവസായ വകുപ്പ് മന്ത്രി വ്യവസായ വകുപ്പുമായി ചേർന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ വ്യവസായ വികസനത്തിൽ സർവകലാശാലകളും അക്കാഡമിക് സമൂഹവും വഹിക്കേണ്ട പങ്കിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ഇനി ആദരണീയനായ ഡോക്ടർ മധു എസ് നായരും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ പറയാനാണ് സാധ്യത. കാരണം നമ്മുടെ ഒരു മലയാളി ഇത്രയും പ്രധാനപ്പെട്ടൊരു കസേരയിലിരിക്കുന്നത് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു കാര്യമാണ്. ഇവിടെ സംഭാഷണത്തിലൂടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സർവകലാശാലയുടെ പേര് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നായതുകൊണ്ട് കൊച്ചി ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇവിടെ ആദരണീയയായ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ കൊച്ചിയുടെ പ്രത്യേകതയെക്കുറിച്ച്. കടലും ജലാശയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും നമ്മുടെ നഗരം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ശാസ്ത്രവുമായി കൂടി ബന്ധപ്പെട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രായോഗികമായ കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൻ്റെ കാര്യത്തിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തുനിന്ന് പരിപൂർണമായൊരു പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് ആദരണീയനായ വൈസ് ചാൻസലറോടും അതുപോലെ തന്നെ അക്കാഡമിക് സമൂഹത്തോടും വളരെ വിനയപൂർവ്വം കൊച്ചി മേയർ എന്ന നിലയിൽ ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. അദ്ദേഹം അത് തള്ളിക്കളയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും ഇവിടെ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചുരുങ്ങിയ വർത്തമാനം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് സർവകലാശാലയുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മധു എസ് നായർ സാറാണ്. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഡോക്ടർ ആർ ബിന്ദു, ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് ലോ ശ്രീ പി രാജീവ്, വർഷിപ്പ്ഫുൾ മേയർ ഓഫ് കൊച്ചി ശ്രീ മിസ്റ്റർ അനിൽകുമാർ, റെസ്പെക്റ്റഡ് വൈസ് ചാൻസലർ ഡോക്ടർ മധുസൂദനൻ, other dignitaries on the dais and off the dais. First of all, for me personally, it's a very humbling feeling to be here today. As a 17-year-old, when I came into this university in 1983, and today offering felicitations at the 50th celebrations of the university, I think I have come a long way. The university has come a long way. And the only overwhelming feeling that can be conveyed at this point of time is one of gratitude.
This is a great university. There is no doubt about that. As the honorable ministers have conveyed, we have come a long way from what the founding fathers had envisaged for this university. I'm pretty sure that the feelings of a lot of ex-students, the old students of this university spread all over the globe would be similar to what I have today. Coming into a university, a center of learning, imbibing that great learning, I don't call this study. Many a times we always use the word study and teach, which is very, very important, but at the end of the day, it's learning. This center of learning has, we all call the alma mater. It's actually mother for all of us who have gone through the precincts of this university. And at this stage, 50 years, I think the Pro Vice Chancellor mentioned about what all we are going to do over the next 1 year. That's fair, that's only just, because I think it's time to remember, it's time to pay gratitude to the great people who have actually walked ahead of us, who have built up this great institution. Personally, I also feel that 50 years in the life of a university is also very important. For a human being, we talk about different ages, different paths in his life. I can also say, like, when I'm standing here today with pleasant memories, the Honourable Minister, Mr. Rajeeve, he was also a student in a nearby institution here. We have been interacting in various formats. Mr. Anil Kumar, as we grew in various stages, Sri Rajeeve and Sri Anil Kumar chose their paths. And in different formats, even in the shipyard, even in Cochin shipyard where I am heading today, in different formats I have been with the shipyard. But we have also had the opportunities to interact in different other spheres. So this journey, your prayanam, I think when we are looking at it, 50 years for a university is very different from the age of a individual. Because what is very important is, a university is known, a university is recorded in history by what it has served into the community, what it served into the society, how its students have done, and how its teachers have fared across the globe. And 50 years is a landmark. We can always say, see, these are the days when things happen extremely fast. But when things happen extremely fast, certain things cannot happen fast. Certain things need time and experience. And if you, one word which you have to use, which cannot be done very fast, is pedigree, tarvaditam. So if you need the pedigree, this university has actually got that pedigree. People who have gone through this university, they've gone world over, they actually created a benchmark, they created name for themselves for this university. So 50 years, I think it's time for reflection. The Honorable Minister for Industry has very clearly brought out this point. We need to reflect back. We need to reflect, and we need to check. We need to do this reassessment. The great vision which we set ourselves for the university, benchmark ourselves against those vision. Check whether this vision needs subtle corrections, because times have changed, and times have changed for sure. This university, as a science and technological university, is in the midst of a technological onslaught. Today, the world is going through a technological onslaught like never before. So if we just hold on to whatever we have tried to do over the last 50 years, personally, I feel, and please pardon me if I'm crossing the limit here, but we may see over the next 10 years, and I think even 10 probably would be a bit too long. I'm putting it at 10 years, but it's definitely not more than 10 years. We would see much more
than what has happened over the last 50 years. We should be ready for this. If we are not ready for this, whatever greatness this university has had, we could be discarded to the dustbins of history 10 years down the line. We need to be very clear. We need to reinvent ourselves, keeping the vision of the founding fathers intact. Subtle changes, but I think we need to reinvent ourselves. We need to leverage the past 50 years strongly to make sure that this university, the great alma mater I come from, stays relevant into the future. Otherwise, we may not stay relevant into the future. And subtle facets have already been brought out. We have been talking about strong industry, academia, relationship. Academia relationship, reaching out to the rest in the world. I'm sure I am pretty much aware that there is a strong connect that happens between various departments, various professors, various faculties across some of the finest centers of learning in the world. But I would think that is not enough. We need to have a proper governance structure in place, a proper governance framework in place, which is agile, which is actually ready to tap some of the best in the world. So my humble request to the Honourable Minister for Higher Education, the Honourable Minister for Industry here would be, we need to create this largest framework, this framework which will actually be ready to tap the next nuances in the world. Unless we have that large framework, and my dear friend Rajeeve very clearly brought this out, he said that ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ലേണിംഗ് സെൻ്ററായി മാറണം. അതാണ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് വി നീഡ് ടു ഡു. വൈൽ സ്റ്റേയിങ് കണക്റ്റഡ് ടു ദ റൂട്ട്സ്, വൈൽ എക്കോയിങ് ആൻഡ് ഡീപ്ലി കണക്ടിങ് വിത്ത് ദ വേർഡ്സ് ഓഫ് അവർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ വെൻ ഹി സേസ് വി നീഡ് ടു ബിൽഡ് എ നോളജ് ബേസ്ഡ് സൊസൈറ്റി ഹിയർ, ദാറ്റ് നോളജ് ബേസ്ഡ് സൊസൈറ്റി കനോട്ട് ബി ലോക്കൽ, ഇറ്റ് കനോട്ട് ബി സ്മോൾ, ഇറ്റ് കനോട്ട് ബി ജസ്റ്റ് ടു ലുക്ക് അറ്റ് അവർ സ്മോളർ തിങ്സ്. ഇറ്റ് ഹാസ് ടു ബി ഗ്ലോബൽ, absolutely global in our thought process, connected to the roots. Idayirikanam, this is what we should actually be trying into the future. And I think a high level of governance structure must come in, but let us also be very, very practical. Funding, money is an absolute necessity. The government alone will not be able to do this. It will be impossible for the government alone to move on this. We need to leverage whatever strengths we have. Industries alone will not be able to do this, but industries will have to be leveraged. We'll have to leverage the strength of our global alumni. And as Dr. Madhusudanan very rightly brought it out, it took 50 years, it took 49 years for this university to raise a global alumni association. I am also part of that alumni association, thanks to the efforts of the Vice Chancellor for promoting this. But it is actually the alumni, the industries and the connect and the goodwill and the yearning to give it back to the alma mater. I am telling you very, very clearly, people across the world yearn to give back in kind and in deeds. But what is holding them back? What is holding them back? Again, crossing the limits, let me put this across, a little bit of too much of politics within our spaces where it shouldn't be. Politics and what, setting the ground, setting the direction, 101% it is actually the polity of the community which should set in this direction, which should set the directions. As the industries minister was very clearly saying, the Honorable Chief Minister has said, the vision is very, very clear. But when the vision comes to implementation, in implementation, politics doesn't have a role. The vision is very clear, but I think at the levels of where the governance is to be held, it must only be preeminence. It must be eminence. And I think Kerala has always walked ahead of the rest. Kerala has walked not just ahead of other states in India. We have shown the model for the rest of the world. The Kerala model is unheard of. So I think we can create a CUSAT model here. My humble request to the government of today, which has come very, very strongly, 5 years, they've set the direction, they've set the goals, it's all very clear. I think this university is ready for the takeoff.
And this university, let us actually showcase this of how we can actually bring in excellence. Excellence il koranju onnu nammal aagrahikkirathu ee sthapanam ee sarvagalashala. I think it's a pride of this state. It should be the pride of the society, and as we move forward, I think let us set our goals, let's set the vision sky high and create a governance structure which will actually take us there. On my personal behalf and on behalf of Cochin Shipyard, I can assure you all assistance and all support that is needed to further whatever I have mentioned here, all support to the government of Kerala and to the Vice Chancellor would be forthcoming from my side. And thanks a lot. Thanks for having me here, and great wishes to the university. Thank you. Thank you, sir. CUSAT സിൻഡിക്കേറ്റ് അംഗമായ ഡോക്ടർ പൂർണിമ നാരായണൻ ആർ ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നതാണ്. അതിനായി മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യായ അധ്യക്ഷ ഡോക്ടർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച കേരളത്തിൻ്റെ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വി സി ഡോക്ടർ എൻ കെ എൻ മധുസൂദനൻ, വേദിയിൽ കൊച്ചി നഗരസഭയുടെ ബഹുമാന്യനായിട്ടുള്ള മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, അക്കാദമിക പ്രയാണത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ ആർജിച്ച വിദ്യാർത്ഥികളുടെ തട്ടകമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയോ വ്യവസായത്തിൻ്റെയോ വ്യവസായ സ്ഥാപനത്തിൻ്റെയോ ഔന്നത്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് പുലർത്തുന്ന ഉന്നത നിലവാരം എന്താണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവയുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ മതി. ശാസ്ത്ര സാങ്കേതിക സാമൂഹ്യ മേഖലകളിൽ ഗവേഷണത്തിനും നൂതനമായിട്ടുള്ള ചിന്താസരണികൾക്കും വഴിയൊരുക്കുക, അതുവഴി സമൂഹത്തിന് വേണ്ടി കാതലായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യുവാൻ ശ്രമിക്കുക എന്നതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം നിൽക്കുന്നത്. അതിനുശേഷമാണ് മിഷനിലെ അഞ്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനുശേഷമാണ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, ഗവേഷണം, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് പാർട്ട്ണർഷിപ്പ് എന്നെല്ലാം നിരയായിട്ട് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ പഠന കേന്ദ്രം എന്ന് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നുള്ളതിൻ്റെ പരമമായ ലക്ഷ്യം എന്നത് സമൂഹത്തിൽ കാതലായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നതാണ്. അതിനുദാഹരണമായിട്ട് നമുക്കെടുക്കാം നേരത്തെ നമ്മുടെ ബഹുമാന്യനായ വി സി സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള സിസിസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, കാലാവസ്ഥാ പഠന കേന്ദ്രം, നവസംരംഭകർക്ക് കൈത്താങ്ങും വഴികാട്ടിയുമായിട്ട് പ്രവർത്തിക്കുന്ന സിറ്റിക് എന്ന് പറയുന്ന വിഭാഗം, വിമൻ സ്റ്റഡീസ് സെൻറ്റർ, ബജറ്റ് സ്റ്റഡീസ് സെൻറ്റർ, ഇതെല്ലാം സമൂഹത്തിലേക്കുള്ള ഇടപെടലുകളുടെ കാൽവയ്പ്പുകളാണ്. ഇത് തുടർന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറേ അഞ്ച് ഇവിടെ സിൻഡിക്കേറ്റ് അംഗമായിരിക്കുന്ന കാലഘട്ടത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഇടപെടലുകൾ എന്താണ് എന്നൊന്ന് കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നത് സമൂഹത്തിന് തന്നെ മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന സമൂഹം. 2018-ലെയും 2019-ലെയും പ്രളയകാലങ്ങൾ, സമൂഹത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് പാൻഡമിക് പീരിയഡ്, ഇവിടെയെല്ലാം തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ചേർന്ന സമൂഹം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സമൂഹം സമൂഹത്തിൽ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തിയിരിക്കുന്നത്. ഏറെ അഭിമാനമുണ്ട്. ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഈ സാഹചര്യത്തിൽ നമ്മളിവിടെ ഡിവൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ, വാക്ക് വിത്ത് എ സ്കോളർ, പ്രഭാഷണ പരമ്പരകൾ, ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലും പുറത്ത് ഉള്ള കോളേജുകളിലും നമ്മൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രഭാഷണ പരമ്പരകൾ, വില്ലേജ് അഡോപ്ഷൻ സ്കീംസ്, അതുപോലെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് പാർട്ട്ണർഷിപ്പ് സ്പെഷ്യൽ പ്രോഗ്രാംസ്, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കും ഇത് ഒരു പഠന കേന്ദ്രം എന്നതിലുപരിയായിട്ട് വിശ്വപൗരന്മാരെ രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരിടം തന്നെയാണ്. കേരളത്തിനകത്തും പുറത്തും ഈ ലോകത്തെമ്പാടുമുള്ള
വിദ്യാർത്ഥികൾക്ക് ഇത് ഏറ്റവും നല്ല ഒരു സങ്കേതമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലോകത്തിന് ഏറ്റവും മഹത്തരമായിട്ടുള്ള സംഭാവനകൾ ഇവിടെ നിന്ന് എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഈ വേളയിൽ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഇന്നത്തെ ആഘോഷ പരിപാടികളിൽ നേരിട്ടും ഓൺലൈനായും പങ്കെടുത്ത ഏവർക്കും ഔദ്യോഗികമായി കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ വി മീര മാമിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന നേരിട്ടും ഓൺലൈനിലും എല്ലാ മാന്യ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയെ സംബന്ധിച്ച് ഇന്നേ ദിവസം വളരെയധികം സന്തോഷത്തിൻ്റെയും നിറവിൻ്റെയും ഒരു ദിവസമാണ്. സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനമാണ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഈ വിശിഷ്ടാവസരത്തിൽ നേരിട്ട് പങ്കെടുക്കേണ്ടിയിരുന്ന ഒട്ടനവധി മഹത് വ്യക്തികൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തും പുറത്തുമുള്ള, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ സാന്നിധ്യം, ഇതെല്ലാം ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യത്തിൽ കുറച്ചൊന്ന് തടസ്സപ്പെട്ടു എന്ന് നമുക്ക് അറിയാം. എങ്കിലും ഇവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ വളരെ വിപുലമായി തന്നെ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് യൂണിവേഴ്സിറ്റി വിഭാവനം ചെയ്തിട്ടുള്ളത്. പരിപാടികളുടെ രൂപരേഖ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട പ്രോ വൈസ് ചാൻസലർ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാ മാന്യ വ്യക്തികളും പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റിയുടെ യശസ് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ആഘോഷവേളയിൽ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി യൂണിവേഴ്സിറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ആദരണീയനായ നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഓൺലൈൻ നിർവഹിക്കാൻ പറ്റിയില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ ഓരോ അംഗങ്ങളുടെയും പേരിലും വളരെ സ്നേഹാദരങ്ങളോടെ കൃതജ്ഞത ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. സ്ത്രീ സാന്നിധ്യത്തിൽ പ്രഥമ സ്ഥാനം പല തലങ്ങളിലായി അവകാശപ്പെടാനുണ്ട് നമ്മളുടെ പ്രോ വൈസ് ചാൻസലറും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു അവർക്ക്. പ്രഥമ വനിതാ മേയർ തൃശ്ശൂർ കോർപ്പറേഷൻ, പ്രഥമ വനിതാ MLA ഇരിങ്ങാലക്കുട കോൺസ്റ്റിറ്റുവൻസി, പ്രഥമ വനിതാ മന്ത്രി തൃശ്ശൂർ ജില്ല, കേരളത്തിൻ്റെ പ്രഥമ വനിതാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നിങ്ങനെ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൂടിയായ ബഹുമാന്യയായ ഡോക്ടർ ആർ ബിന്ദു അവർക്ക് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ പേരിൽ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. യൂണിവേഴ്സിറ്റിയുടെ ഏതൊരു നല്ല തുടക്കത്തിനും അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന യൂണിവേഴ്സിറ്റിയുടെ പൾസ് അറിയുന്ന നമ്മളിൽ ഒരാളായ ബഹുമാനപ്പെട്ട കളമശ്ശേരി MLAയും കേരളത്തിൻ്റെ വ്യവസായ നിയമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി രാജീവ് അവർക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ നമ്മളുടെ ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനവും ചെയ്തതാണ്. അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയുടെ ഓരോരുത്തരുടെയും പേരിൽ വളരെ സ്നേഹാദരങ്ങളോടെ സഹർഷം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി സമ്മതമറിയിച്ച ആരാധനയായ കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, യൂണിവേഴ്സിറ്റിയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം, അദ്ദേഹത്തിനും യൂണിവേഴ്സിറ്റിയുടെ പേരിൽ സസന്തോഷം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കൊച്ചി സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ സാന്നിധ്യമാണ് കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീമാ കണ്ണൻ. ഇന്ന് അസൗകര്യമുണ്ട്,
എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അവർക്കും ശ്രീമതി സീമ കണ്ണൻ അവർക്കും സ്നേഹത്തോടെ ഈ വേളയിൽ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന ഭരണകാര്യങ്ങളിലും അക്കാദമിക കാര്യങ്ങളിലും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകി യൂണിവേഴ്സിറ്റിയെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന പ്രഗത്ഭനായ മേധാവി, അതിപ്രഗത്ഭനായ അധ്യാപകൻ, റിസർച്ചർ എന്നീ നിലകളിലെല്ലാം ശോഭിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ എൻ മധുസൂദനൻ സാറിന് ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്യനായ വി സിയോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭരണകാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്ന നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരനായ പ്രൊ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി ജി ശങ്കരൻ സാറിനും ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്ററാക്ഷനും കൊലാബറേഷനും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പോലെ ഒരു അക്കാദമിക സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന് നിർണായകമായ ഒരു സ്ഥാനം വഹിക്കാൻ കഴിയുമെന്ന് നിസ്സംശയം പറയാം. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മധു എസ് നായർ ഈ ചടങ്ങിൽ നമ്മോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ ഏറെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പരിപാടികൾക്കും പിന്തുണ നൽകുന്ന, നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന, നമ്മളിൽ തന്നെ ഒരാളായ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ പൂർണിമ നാരായണൻ ടീച്ചർ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. ടീച്ചർക്ക് ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സഹർഷം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് ഒരു വൻ വിജയമാക്കാൻ ഓൺലൈനായും നേരിട്ടും നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ, അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾ, ഡീൻസ് ഓഫ് ഫാക്കൽറ്റീസ്, ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾ, എല്ലാ വകുപ്പ് മേധാവികൾ, മറ്റ് മഹത് വ്യക്തികൾ, പ്രിയമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇവർക്ക് ഓരോരുത്തർക്കും ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയംഗമമായ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിന് മോടി കൂട്ടാൻ അണിയറൽ പ്രവർത്തിച്ചവർ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ഒരുപാട് പേര്, ഡയറക്ടർ സി ഐ ആർ എം, യൂത്ത് വെൽഫെയർ ഡയറക്ടർ, അങ്ങനെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും കുറേ അധികം പേര് പറയാനുണ്ട്. ഞാൻ അവർക്ക് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അത്യധികം പ്രാധാന്യത്തോടുകൂടി ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിച്ച പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും മറ്റ് സുഹൃത്തുക്കൾക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. സർവകലാശാലയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. ദേശീയഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കുന്നു. ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധിതരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ താങ്ക് യു.